ഞാൻ ഡോക്ടർ സാമ്പി അബ്രഹാം, മെഡിക്കൽ ഡയറക്ടർ, എബ്രഹാം സ്പോർട്ടി സെൻ്റർ, ചങ്ങനാശ്ശേരി. അപ്പം ഡി എൻ എ ഫ്രാഗ്മെൻഷൻ ടെസ്റ്റ് പല മെതേഡുണ്ട്. എയോ ടെസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അവിടെ മെറ്റോക്രോമാറ്റിക് ഷിഫ്റ്റ് ഇൻ ഫ്ലൂറസെൻസ് ഓഫ് എയോ വെൻ ബൗണ്ട് ഇൻ ടു സിംഗിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എസ്. ഫ്ലൂറസെൻ മൈക്രോസ്കോപ്പിയാണ് യൂസ് ചെയ്യുന്നത്. അത് റാപ്പിഡ്, സിമ്പിളാണ്, ഇൻഎക്സ്പെൻസീവാണ്. എ ബി സ്ക്രീനിങ് എന്ന് പറയുന്ന മെതേഡുണ്ട്. എ ബി ഡൈ ട്യൂലോസ് ക്രോമാറ്റിനോസ്ഫോം ന്യൂക്ലിയസ് ഉണ്ട്. റാപ്പിഡ്, സിമ്പിൾ ആൻഡ് ഇൻഎക്സ്പെൻസീവാണ്. സി എം എ ത്രീ സ്ക്രീനിങ് ഉണ്ട്. അത് ഡി എൻ എ ആയിട്ട് ബൈൻഡ് ചെയ്യുകയാണ്. ഫ്ലൂറസെൻ മൈക്രോസ്കോപ്പിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ടി ബി സ്ക്രീനിങ് ഉണ്ട്. ടണൽ മെതേഡ് ഉണ്ട്. അവിടെ എൻസൈമാറ്റിക് ഇൻകോർപ്പറേഷൻ ഓഫ് ഡി യു ടു ബി ഇൻ ടു ഡി എൻ എ ബ്രേക്സ് നമ്മൾ യൂസ് ചെയ്യുകയാണ്. അത് ഒപ്റ്റിമൽ മൈക്രോസ്കോപ്പി, ഫ്ലൂറസെൻ മൈക്രോസ്കോപ്പി നമുക്ക് യൂസ് ചെയ്യാം. ഡി എൻ എ ഫ്രാഗ്മെൻറ്റേഷൻ സ്റ്റഡി ചെയ്യാൻ സ്പോം ക്രോമാറ്റിക് സ്ട്രക്ചർ അസേ ഉണ്ട്. സ്പോം ഡി എൻ എ ടു ഡി എൻ എ ചുറേഷൻ ആയിട്ടുള്ള മെതേഡ് നമ്മൾ യൂസ് ചെയ്യുകയാണ്. ഹാലോ ടെസ്റ്റ് ഉണ്ട്. ഡിസ്പേഴ്ഷൻ ഓഫ് ഡി എൻ എ ഫ്രാഗ്മെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുകയാണ്. ഇലക്ട്രോഫോറേറ്റിക് അസസ്മെൻറ്റ് ഓഫ് ഡി എൻ എ ഫ്രാഗ്മെൻറ്റ്സ്, ഫ്ലൂറസെൻ മൈക്രോസ്കോപ്പി നമ്മൾ യൂസ് ചെയ്യുകയാണ്.